ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുബീസ് കിച്ചൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് വടവരങ്ങ പരിപ്പ് കറിയാണ്. പുളി ഒഴിക്കാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആവശ്യമുള്ള ഐറ്റംസ്: വടവരങ്ങ, രണ്ട് വടവരങ്ങ ഞാൻ തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചത്, 5 പച്ചമുളക്, 3 തക്കാളി, 1 വലിയ ഉള്ളി, 2 വെള്ളുള്ളി അരിഞ്ഞത്. ഇവയെല്ലാം നമുക്കെടുത്ത് കുറച്ച് പരിപ്പ്, അതാദ്യം കുക്കറിൽ വേവിച്ചെടുക്കാം. നമുക്ക് 50 ഗ്രാം പരിപ്പ് ഞാൻ എടുക്കുന്നുള്ളൂ, കാരണം തേങ്ങ അരച്ച് കൂട്ടി വയ്ക്കുന്ന വടവലങ്ങ കറിയാണ്. അതുകൊണ്ട് തിക്ക് കൂടുതലാവും, പരിപ്പ് കൂടുതലിട്ടാൽ. ചെറിയ ചട്ടി എടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച എല്ലാം ഉണ്ടാക്കാം. ആവശ്യത്തിന് വെള്ളം, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതിൽ മഞ്ഞൾപ്പൊടി മിക്സ് ആയത് കാരണം ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. ഒരു ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ പടവലങ്ങാക്കറി ഇപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഗ്യാസ് ഇത്തിരി സിമ്മാക്കി വയ്ക്കാം. ഇനിയും 5 മിനിറ്റ് കഴിഞ്ഞ് ശേഷം നമുക്ക് തുറന്ന് തേങ്ങ അരച്ച് ചേർക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ പച്ചക്കറിയെല്ലാം വെന്തോ എന്ന് നോക്കാം. വേകാനാവുന്നേ ഉള്ളൂ. ഇനി ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് തുറന്ന് വിഷമെല്ലാം വെന്തിട്ടുണ്ടാവും. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച ഒരു മുറി തേങ്ങ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പരിപ്പും കൂടുതലിട്ട് വേവിച്ചിടാം, പിന്നെ തേങ്ങയും അരച്ച് കൂടുതൽ ചേർക്കാം. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പിടാം. അല്പം കുറവാണ്. ഇനി നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി അങ്ങോട്ട് മാറ്റി വെച്ച് താളിച്ചെടുക്കാം. പാൻ ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ വലിയ ജീരകം,
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ. സൈനിങ് ഓഫ് സുബീസ് കിച്ചൺ.